നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അഗ്നിപഥ് എന്ന പ്രോജക്റ്റിനെ കുറിച്ചാണ്. അതൊരു സ്കീമിനെ കുറിച്ചാണ്. അതായത് ആർമിയിൽ ഇന്ത്യൻ ആർമിയിൽ 4 വർഷത്തേക്ക് യുവാക്കളെ ഹയറിനെടുക്കുന്നു. എന്നിട്ട് 4 വർഷത്തിന് ശേഷം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അതിനുശേഷം അവർക്ക് പെൻഷനോ ഒരു ആനുകൂല്യമോ ഉണ്ടായിരിക്കുന്നതല്ല. അവരെ അതിന് അഗ്നിപഥ് പ്രോജക്റ്റ് അഗ്നിപഥിൽ എടുക്കുന്ന ഇവരെ 4 വർഷത്തിന് ശേഷം അഗ്നിവീർ എന്ന പേരിൽ വിളിക്കുന്നു. അപ്പോൾ ഇവർക്ക് അതിനുശേഷം വല്ല ATM കൗണ്ടറിൽ സെക്യൂരിറ്റി ആയാലും മറ്റോ നിൽക്കാം. ആ സ്ഥാനത്ത് അവർ 4 വർഷം എന്തെങ്കിലും സ്റ്റഡി ചെയ്യുകയാണോ, എന്തെങ്കിലും കൈത്തൊഴിലോ മറ്റോ പഠിക്കുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാം. ഇതിനു മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ ആർമിയിലെടുക്കുമ്പോൾ അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബ് കിട്ടി. 17 വർഷം ആർമിയിൽ സേവനമനുഷ്ഠിക്കുക, അതിനുശേഷം പെൻഷനാവുക, ജീവിതകാലം മുഴുവൻ ഹാപ്പിയായി ജീവിക്കാം. അതായത് ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈ അഗ്നിപഥ് പ്രോജക്റ്റിൽ ആർക്കും ജോബ് സെക്യൂരിറ്റി ഇല്ല. 4 വർഷം കഴിഞ്ഞ് അവരെ പിരിച്ചുവിടുമ്പോൾ അവർ വേറെ വല്ല പണി അന്വേഷിച്ച് പോവുക, അത്രയേ ഉള്ളൂ. ജോബ് സെക്യൂരിറ്റി ഇതിലില്ല. ഇതിൽ ഗവൺമെൻറ്റിന് മറ്റും എന്തെന്ന് വെച്ചാൽ, ഈ അപ്പോൾ മിലിറ്ററി പേഴ്സൺ, അപ്പോൾ ഇവർക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല, പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ പൈസ ലാഭിക്കാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ റിസർവ് ആയിട്ട് കുറേ മിലിറ്ററിക്കാരെയും കിട്ടും. ഇപ്പോൾ റിസർവ് മിലിറ്ററി 50 ലക്ഷം 1 കോടിയും റിസർവ് മിലിറ്ററി ഒന്നും വേണ്ട. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ആയുധങ്ങൾ, നല്ല നല്ല വിമാനങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ, നല്ല നല്ല മിസൈലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിന് വിദേശ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുവാൻ കഴിയും. ഉദാഹരണത്തിന് ചൈന ഇന്ത്യ ആക്രമിക്കാൻ വരാത്തത് എന്തുകൊണ്ട്? കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല. അന്ന് ചൈന ഇന്ത്യയെ ആക്രമിച്ചില്ലേ, പഴയ ആ ഇന്ത്യയല്ല ഇന്ന്. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ആറ്റം ബോംബുകളുണ്ട്, നമ്മുടെ നാടിന് എല്ലാവിധ മിസൈലുകളുമുണ്ട്. ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഭയാനകമായിരിക്കും. ചൈനയുടെ ഇക്കോണമി തന്നെ തകർക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യക്കുണ്ട്.